പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ലോകമെമ്പാടുമുള്ള നല്ലയിടയിൻ പ്രേക്ഷകർക്ക് സ്നേഹ വന്ദനം. ദൈവത്തിൻ്റെ അനന്തകൃപയാൽ 2021 ജനുവരി മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് തമ്പുരാൻ നമ്മളെ എത്തിച്ചിരിക്കുന്നു. ഒരു പുതുമാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം ദൈവത്തിൽ നിന്ന് അനുഭവിച്ച എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഓരോരുത്തരും ഗുഡ് ഫ്രണ്ട്സ് ഗോസ്പൽ ടീമിന് നൽകുന്ന പ്രാർത്ഥനകൾക്കും കൈത്താങ്ങലുകൾക്കും സ്വർഗത്തിലെ ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ആത്മീയമായിട്ടുള്ള പങ്കിടൽ എന്നിവ ഞങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്, വാട്സപ്പ് നമ്പറുകൾ എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുമായി ബന്ധപ്പെടുകയും നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വേലയിൽ വളർന്നു വരുവാൻ തമ്പുരാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ ദൈവവചനം മറ്റുള്ളവരിലും പരിചയപ്പെടുത്തുവാൻ നിങ്ങളോട് ഞാൻ ദൈവനാമത്തിൽ ആവശ്യപ്പെടുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ആമുഖമായി അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നാം ഒന്നിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്തോത്രത്തിൻ്റെ വില അഥവാ ആവശ്യകത. സ്തോത്രം, ഇന്ന് ഒരു കൂട്ടർ സ്തോത്രം സന്തോഷത്തോടെ ആവേശത്തോടെ ആത്മാർത്ഥതയോടെ പറയുന്നു, പങ്കിടുന്നു, മറ്റുള്ളവരെ പറയുവാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടർ അലർജിയോടെ ഇതിനെ വീക്ഷിക്കുന്നവരുണ്ട്. ഇത് ഒരു ഗ്രൂപ്പിൻ്റേതാണ്, ഒരു കൂട്ടരുടേതാണ്, ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെതായി കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് പറയുവാൻ പാടില്ല, ഇത് പറയുന്നവരൊക്കെ മോശക്കാരാണ് എന്നിത്യാദിയുള്ള വിവക്ഷകൾ നൽകിക്കൊണ്ട് സ്തോത്രത്തെ ഒരു രണ്ടാംകിടയായി കണ്ട് ജീവിക്കുന്ന ക്രൈസ്തവർ. എന്നാൽ വിശുദ്ധ വേദപുസ്തകം സ്തോത്രത്തിന് നൽകുന്ന വില എന്താണ്, എന്താണ് ദൈവവചനത്തിൽ അതിന് ആധികാരികത എന്നിവയെക്കുറിച്ച് വചനത്തിൻ്റെ തെളിവിൽ ചില കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന് ആധാരമായി 69 സങ്കീർത്തനം 30-31 വാക്യങ്ങൾ വായിക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ്. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. 69 സങ്കീർത്തനം ദാവീദിൻ്റെ സാരസ രാഗത്തിലുള്ള ഒരു കീർത്തനമാണ്. പ്രത്യേകിച്ച് ഇതൊരു മശിഹ സങ്കീർത്തനവുമാണ്. ഇതിനകത്തിൽ ഇസ്രായേലിൻ്റെ അകൃത്യ യാഗത്തെക്കുറിച്ചും അതിൽ അർപ്പിക്കേണ്ട വിധങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത്. നാം വായിക്കപ്പെട്ട വാക്യത്തിൽ വ്യക്തമായി ചില കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. പഴയ നിയമ കാലയളവിൽ സ്തുതിയും സ്തോത്രവും ദൈവത്തെ മഹത്വീകരിക്കുന്നതിനായി ഉപയോഗിക്കണമെന്ന് വചനം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതൊരു സ്തോത്രത്തിൻ്റെ അവസരമാണെന്ന് ലേവിയ പുസ്തകം 7:11-21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്നും ക്രൈസ്തവ സഭകൾ പുലർത്തിപ്പോരുന്ന ആദിബലം എന്ന് പറയുന്നത് ആദിബല സ്തോത്രാർപ്പണമായിട്ട് ആവർത്തന പുസ്തകം 26:1-11 വരെയുള്ള വാക്യങ്ങളിൽ കൂടെ അത് സ്ഥാപിതമായി എന്ന് നമുക്ക് കാണാം. ഇന്നും ആദിബല സ്തോത്ര ശുശ്രൂഷ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ദൈവവചനത്തിൽ സ്തോത്രത്തിനും സ്തുതിക്കും
അതിൻ്റെതായിട്ടുള്ള മാന്യമായ സ്ഥാനമുണ്ട്. എന്നാൽ ഈ 69-ാം സങ്കീർത്തനത്തിൽ സ്തോത്രത്തെയും സ്തുതിയെയും താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് വളരെ മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യത്തിലാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇസ്രയേലിൻ്റെ അകൃത്യയാഗത്തെക്കുറിച്ച് മുൻനിർത്തിയാണ് ഈ സങ്കീർത്തനം ഒരു മശിഹ സങ്കീർത്തനമായി പറഞ്ഞിരിക്കുന്നത്. അതായത് ജനം ദൈവത്തിന് തങ്ങളുടെ പാപത്തിന് പരിഹാരമായി യാഗവസ്തുവായി പലതിനെയും കൊണ്ടുവരുന്നു. പണത്തിൻ്റെ അളവനുസരിച്ച് ജനം ഓരോന്നിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കുന്നു. അതിൽ മുന്തിയനം ഏറ്റവും പണമുള്ള വ്യക്തി സമർപ്പിക്കുന്നതാണ് കൊമ്പും കുളമ്പുമുള്ള മൂരി എന്ന് പറയുമ്പോൾ, കൊമ്പ് എന്ന് പറയുന്നത് പ്രായപൂർത്തിയെ സൂചിപ്പിക്കുന്നതാണ്. സാധാരണ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കൊമ്പ് കാണുമ്പോൾ ഈ മൃഗത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു മധ്യവയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവഗാഹമുള്ളവർ പറയും, അതെ ഇതിന് ഇത്ര വയസ്സോളം പ്രായമുണ്ട്, അതിന് അതിൻ്റെ പല്ല് നോക്കാറുണ്ട്, കൊമ്പ് നോക്കാറുണ്ട്. ഇതൊക്കെ നോക്കി പറയുന്നത് നാട്ടിലെ ഒരു സാധാരണ കാര്യമാണ്. പിന്നീട് കുളമ്പ്, കൊമ്പും കുളമ്പുമുള്ള മൂരി, കുളമ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുളമ്പ് വിശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ട്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ കുളമ്പ് വിശുദ്ധിയെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ നാം ചേർത്ത് പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്, പ്രായപൂർത്തി എത്തിയ യാഗത്തിനായി അർപ്പിക്കുവാൻ വിശുദ്ധിയോടെ വന്നിരിക്കുന്ന ഏറ്റവും വിലയുള്ള യാഗവസ്തുവായ മൂരിയേക്കാൾ, കാളക്കിടാവിനേക്കാൾ ദൈവത്തിന് വിലയുള്ളതും ദൈവം സ്വീകരിക്കുന്നതും ആ യാഗാർപ്പിതന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രങ്ങളാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുഭാഷയിൽ ഞാനതിനെ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 1 കിലോ ഇറച്ചിക്ക് അഥവാ ബീഫിന് കുറഞ്ഞത് 300 രൂപ എന്ന് വെക്കുക. ഓരോ സ്ഥലത്തും വിവിധ നിലകളിലാണ് വില കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. 300 രൂപ മിനിമം വെക്കുക. അപ്പോൾ ഒരു കാളയ്ക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ കാളയെ അറുക്കുമ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞത് ഒരു 100 കിലോ ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ ഒരു കാളയുടെ വില എത്രയായി? 300 രൂപ വെച്ച് 100 കിലോ ആയപ്പോൾ എത്രയായി? 30,000 രൂപയായി. ഓർക്കുക, ഞാൻ അതിനെ കുറച്ച് 20,000 വിലയിടുകയാണ്. അങ്ങനെയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസി, ഒരു ദൈവപൈതൽ ഇപ്പോൾ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഉള്ളിൽ തട്ടി ഒരു 10 സ്തോത്രം ഒരു ദിവസം പറഞ്ഞാൽ എത്ര വിലയായെന്നറിയാമോ? 20,000 × 10, ഹല്ലേലൂയ, 2 ലക്ഷം രൂപ വിലയുണ്ട് ഒരു സ്തോത്രത്തിന്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഓർക്കുക പ്രിയ സഹോദരങ്ങളെ, സ്തോത്രത്തെ കുറ്റപ്പെടുത്തുമ്പോൾ, സ്തോത്രത്തെ കളിയാക്കുമ്പോൾ, സ്തോത്രം പറയാതെ മസ്സിൽ പിടിച്ചിരിക്കുമ്പോൾ ഓർക്കണം, സ്തോത്രത്തിന്റെ വില വേദപുസ്തകം പറയുന്നതാണ്. ഞാനതൊരു നാടൻ ഭാഷയിൽ ക്രമീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സഭയിൽ സ്തോത്രം പറയത്തില്ല, ഞങ്ങളുടെ സഭയിൽ ഹല്ലേലൂയ പറയത്തില്ല, ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെയാണ്. ആയിക്കോട്ടെ, ദൈവവചനം എന്ത് പറയുന്നു? അങ്ങനെയെങ്കിൽ ഒരു ദിവസം ദൈവം നടത്തിയ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ, ഹൃദയം നിറഞ്ഞ്, ഉള്ളു നിറഞ്ഞ് സ്തോത്രം പറയുമ്പോൾ, ഒരു സ്തോത്രത്തിന്റെ വില 2 ലക്ഷം ആകട്ടോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച അടുപ്പിച്ചൊരു 10 സ്തോത്രം പറയുമ്പോൾ 2 ലക്ഷം രൂപയാണ് എന്റെ ഒരു മനക്കണക്കിൽ ഞാൻ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, സ്വർഗത്തിലെ ദൈവത്തിന് ഈ മൃഗത്തെ അല്ലേ ആവശ്യം, മറിച്ച്
എൻ്റെ നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്രത്തിനാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മൃഗബലിയേക്കാൾ ദൈവത്തിനിഷ്ടം ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതിയ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം നിറഞ്ഞു കവിയുന്ന ഒരു സ്തോത്രമാണ് മൃഗബലിയേക്കാൾ എത്ര വിലയുള്ള മൂലിക്കാളയേക്കാൾ സ്വർഗത്തിന് പ്രസാദകരം. അങ്ങനെയെങ്കിൽ 2020 തമ്പുരാൻ നമ്മളെ പ്രതികൂലത്തിൽ കൂടെ വഴി നടത്തി. 2021 ആദ്യമാസം തമ്പുരാൻ നമ്മളെ കരം പിടിച്ച് നടത്തി. എന്ത് യോഗ്യതയുണ്ടായിട്ടാ പൗലോസ് എല്ലാ നന്മകളുടെയും ഇരിപ്പിടമായ പൗലോസ് പറയാണ് ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. അങ്ങനെയെങ്കിൽ ഒരു സ്തോത്രം ഉള്ളിന്റെ ഉള്ളിന്ന്. പ്രിയ അപ്പച്ച, പ്രിയ അമ്മച്ചി, പ്രിയ യുവാവേ, യുവതി, ദൈവത്തിന് സ്തോത്രം പറ. ഇന്ന് രാവിലെ എഴുന്നേൽക്കുവാനിടയായില്ലേ? ഇന്ന് രാവിലെ ബാത്റൂമിൽ പോകുവാൻ ഇടയായില്ലേ? ഓർക്കണം, നന്നായിട്ട് ഉമിനീര് ഇറക്കാൻ പറ്റിയില്ല എങ്കിൽ അതിനെന്ത് മാത്രം വില കൊടുക്കണം? പ്രോപ്പറായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിനെന്ത് വില കൊടുക്കണം? ദൈവത്തിന് സ്തോത്രം പറഞ്ഞോ, ദൈവത്തിന് നന്ദി പറഞ്ഞോ. രാവിലെ ഭവനത്തിൽ ഇറങ്ങിപ്പോയാൽ വൈകിട്ട് തിരിച്ചു വരാമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? കഴിഞ്ഞ രാത്രിയിൽ മടങ്ങി വന്നില്ലേ? ദൈവത്തിന് സ്തോത്രം പറഞ്ഞോ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലേ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഈ തമ്പുരാന് നന്ദി പറയുവാൻ നാം ശീലിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നാം പഠിക്കണം. ദൈവത്തിനെ മഹത്വം കരേറ്റുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവപൈതലേ, സ്തോത്രത്തിന്റെ വില ഞാനും നിങ്ങളും ഇടുന്ന വിലയേക്കാളൊക്കെ വളരെ വളരെ ഉന്നതമാണ്, ഉയർന്നതാണ്, മഹത്വമേറിയതാണ്. ഈ വില ഞാനും നിങ്ങളും മനസ്സിലാക്കുകയും നമ്മുടെ അടുത്ത തലമുറയോട് അത് പറഞ്ഞ് പഠിപ്പിക്കുകയും വേണം. പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവേഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. നാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. 34 സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എല്ലായ്പ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദൈവമക്കളെ, സുഖകാലത്തും ദുഃഖകാലത്തും ദൈവത്തെ വാഴ്ത്തുവാൻ സ്തുതിക്കുവാൻ നാം ശീലിക്കണം. നാം അങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ദുഃഖകാലത്തെ, നമ്മുടെ വ്യഥാകാലത്തെ സന്തോഷമാക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അവൻ നമ്മളെ രട്ടുമാറ്റി സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ കണ്ണുനീരിനെ മാറ്റി അവൻ സന്തോഷം തരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് സ്തോത്രത്തിന്റെ വില എനിക്കോ നിങ്ങൾക്കോ അളന്ന് നിജപ്പെടുത്തുവാൻ പറ്റാത്ത വിധത്തിൽ ഉന്നതമാണ്, ഉയർന്നതാണ് എന്ന് ഈ വചന ശുശ്രൂഷയിൽ കൂടെ തിരിച്ചറിയുക. അങ്ങനെ ഓരോ ചുവട് വെക്കുമ്പോഴും പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ മുന്നേറുമ്പോൾ നമ്മുടെ തലമുറ അത് കാണട്ടെ, ചുറ്റുപാടത് കാണട്ടെ, എല്ലാവരും ശീലിക്കട്ടെ. ഇനിയും നമ്മൾ പഴി പറയുന്നതും പിറുപിറുപ്പ് പറയുന്നതും അവസാനിപ്പിക്കുക, പകരം സ്തോത്രം പറയാൻ ശീലിക്കണം. സ്തോത്രം പറഞ്ഞ് പഠിക്കണം. ഈ ഹല്ലേലൂയായും സ്തോത്രങ്ങളും സ്തുതികളും മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ സ്വർഗത്തിലെ ഭാഷ. അവിടെ പോയി കടിച്ചാ പൊട്ടാത്ത വാക്യം പറയാൻ ഇരിക്കുകയാണോ നിങ്ങൾ? അവിടെ പോയി കടിച്ചാ പൊട്ടാത്ത അന്യഭാഷ പറയാനും പ്രവചിക്കാനും ഇരിക്കുകയാണോ? അല്ല, സ്വർഗത്തിലെ ഏക ഭാഷ ആരാധനയുടെ, സ്തോത്രത്തിന്റെ, സ്തുതിയുടെ, ഹല്ലേലൂയയുടെ ഭാഷയാണ്. ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളിത് ശീലിക്കാതെ എന്ത് പറയാനാണ് സ്വർഗത്തിൽ പോയി? എല്ലാരും സ്വർഗത്തിൽ പോകാൻ കാത്തുകെട്ടിയിരിക്കുകയാണ്. ഓ, അന്ത്യഗാഹനം ധ്വനിക്കുന്നത് കേൾക്കാൻ ഒരുങ്ങിയിരിക്കുകയാ ആദ്യം പോകാൻ. ചോദിക്കട്ടെ, അവിടെ പോയി എന്ത് പറയാനാ? ഇവിടെ വെച്ച് പറയാത്ത നീ ഒരിക്കലും പറയാൻ പോകുന്നില്ല. അതാണ് ധനവാന്റെയും ലാസറിന്റെയും ജീവിതത്തിൽ അബ്രഹാം പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. അത് ധനവാൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിലെ വചന ശുശ്രൂഷയിൽ. നല്ലയിടയിൽ കൂടെ പ്രിയപ്പെട്ടവർ ശ്രമിച്ചത് ഈ തരണത്തിൽ
ഓർക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളും ഇവിടെ വെച്ച് പഠിച്ച് ശീലിച്ച് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ദൈവം ഇടയാക്കട്ടെ. അതുകൊണ്ട് സ്തോത്രത്തിന്റെ ആവശ്യകത എന്താണ്? 50-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ഉള്ളു തുറന്ന് സ്തോത്രം പറയുന്നത് തന്നെയാണ് വചനം പറയുന്ന യഥാർത്ഥ യാഗം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളും ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുന്നവരാകണം. ദൈവം അതാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുകയാണ്, സ്തോത്രമെന്ന യാഗം ഞാനും നിങ്ങളും അർപ്പിക്കണം. അല്ലാതെ നമ്മുടെ പണത്തിന്റെ കൊഴുപ്പോ നമ്മുടെ സാമ്പത്തിക ഭദ്രതയോ കുടുംബത്തിന്റെ മഹിമയോ അല്ല ദൈവത്തിനാവശ്യം. ദൈവത്തിനാവശ്യം സ്തോത്രമെന്ന യാഗമാണ്. തുടർന്ന് നമ്മൾ എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം വായിക്കുന്നുണ്ട്. അവിടെ കാണുന്നുണ്ട്, അധര ഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. നമ്മുടെ അധര ഫലമെന്ന സ്തോത്രയാഗം, അപ്പോൾ നമ്മുടെ അധര ഫലം ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നതായിരിക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ പിറുപിറുക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നതും എത്ര നന്മ കിട്ടിയാലും നാം ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ശീലിച്ച പല്ലവി ആവർത്തിക്കുകയല്ല, ദൈവം തന്ന നന്മകൾക്ക് അധരഫലമെന്ന സ്തോത്രം ഇടവിടാതെ അർപ്പിക്കണം. സ്തോത്രത്തിന്റെ വില എത്ര വലുതാണെന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക. തുടർന്ന് 92-ാം സങ്കീർത്തനം 1-3 വാക്യങ്ങളിൽ ഓ സങ്കീർത്തനക്കാരൻ എത്ര അനുഗ്രഹമായിട്ട് പറയുകയാണ്, രാവിലെയും വൈകുന്നേരം എങ്ങനെയാണ് 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നതും നല്ലത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് തമ്പുരാന് രാവിലെയും വൈകുന്നേരവും സ്തോത്രം പറയുകയാണ്. പറ്റുമോ? ഓർക്കണം, ദൈവം നമുക്ക് മാർക്കിടുന്ന ഈ വ്യക്തി നല്ല കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ 92-ാം സങ്കീർത്തനം 1-3 വാക്യങ്ങൾ ഒറ്റ വാക്യമായിട്ടാണ് വേദപുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ പറയുകയാണ്, നല്ല കാര്യം ദൈവത്തിന് കൈയടിച്ച് 10 കമ്പിയുള്ള വാദിത്രം കൊണ്ട് ദൈവം നൽകിയ നാവ് നമ്മുടെ തൊണ്ട ഇവയൊക്കെ ഉപയോഗിച്ച് പാടി സ്തോത്രം ചെയ്യണം. അല്ലാതെ വചനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ മിണ്ടാതെയിരുന്ന് ദൈവം ഒന്ന് അറിഞ്ഞുകൊള്ളീൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുമടച്ചിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. 150-ാം സങ്കീർത്തനം വ്യക്തമായി നാം പഠിക്കണം. ഉള്ളു തുറന്ന് പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ദൈവത്തെ സ്തുതിക്കണം എന്ന് വൃദ്ധന്മാരും ബാലന്മാരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ഞാൻ പറഞ്ഞു വന്നത് തുടർന്ന് നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നുണ്ട്. നാം അവിടെ കാണുന്നുണ്ട്, നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സ്തോത്രാർപ്പണം ചെയ്യണം. നമ്മുടെ ജീവിതം തന്നെ ഒരു സ്തോത്രാർപ്പണമായിരിക്കണം. അതുകൊണ്ട് ഈ 2021 ഈ ആദ്യ മാസം തീരുമ്പോൾ ഓർക്കുക, നമ്മുടെ ജീവിതം സ്തോത്രാർപ്പണമായി സമർപ്പിക്കണം. 95-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ നമ്മെ ഓർപ്പിക്കുകയാണ്, ദൈവസന്നിധിയിൽ വരുന്നത് തന്നെ സ്തോത്രം പാടിക്കൊണ്ടായിരിക്കണം. മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കുവാൻ പാസ്റ്ററിന്റെ അച്ഛന്റെ കമ്മിറ്റിക്കാരന്റെ കുറ്റം കണ്ടുപിടിക്കുവാനല്ല, ആരാധനയ്ക്ക് വരുന്നത് തന്നെ സ്തോത്രത്തോടായിരിക്കണം. സ്തോത്രം പാടി വേണം ആരാധനയ്ക്ക് വരാൻ. അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റാം. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രത്തിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യാം. മറ്റുള്ളവർ അറിയട്ടെ, നമ്മുടെ വായിൽ നിന്നും സ്തോത്രം വരട്ടെ, സ്തുതി വരട്ടെ, മറ്റുള്ളവർ അത് കേൾക്കട്ടെ, അറിയട്ടെ, ശീലിക്കട്ടെ. മാത്രമല്ല, നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. അതിന്റെ 1-3 വാക്യങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കുന്നതാണ്. ഓ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന എന്നെയും നിങ്ങളെയും അവൻ കരം പിടിച്ചുയർത്തി പാർമേൽ നിർത്തിയിട്ട് അവരുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പറയുകയാണ്, പലരും
അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും യഥാർത്ഥമായി അനുഭവിച്ച നന്മയോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അനേകർ ആ സ്തുതിയിൽ കൂടെ യേശുവിനെ അറിയണം, യേശുവിനെ കണ്ടുമുട്ടണം, അവരും യേശുവിനെ സ്തുതിക്കുവാൻ ഇടയാകണം. സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ സ്തോത്രം കൊണ്ട്. അതാണ് ഒരു വലിയ സുവിശേഷ വേല. അതെ, ഇത്ര പ്രയാസമുണ്ടായിട്ടും അവന്റെ മകൻ തോറ്റിട്ടും അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായിട്ടും ഇതാ ദൈവത്തിന്റെ വചനവും കൊണ്ട് അവർ പോകുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, അവർ ദൈവത്തെ സ്തുതിക്കുന്നു, അവർ കൈയടിച്ച് പാടുന്നു, അവർ ക്രമമായി ആരാധനയിൽ പങ്കുചേരുന്നു. എന്താണ് കാരണം? മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ അവരറിയണം, അതെ, ജീവിക്കുന്ന ഒരു ദൈവം ഇവരിൽ കൂടെ വസിക്കുന്നുവെന്ന്. അങ്ങനെ അവരും അത് കണ്ട് ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയാകണം. എന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട പാഠപുസ്തകമായി മറ്റുള്ളവർ മുമ്പാകിൽ തുറക്കപ്പെടണം. ഓർക്കുക, കഴിഞ്ഞാളുകളിൽ കുഴഞ്ഞ ചേറ്റിൽ വീണപ്പോൾ, രോഗത്തിന്റെ കരാള ഹസ്തത്തിൽ പെട്ടപ്പോൾ, പ്രതികൂലങ്ങൾ ഉണ്ടായപ്പോൾ, ഭവനത്തിൽ അത്യാഹിതം വന്നപ്പോൾ, ആക്സിഡന്റ് നേരിട്ടപ്പോൾ, അലവിയ പല അപജയങ്ങൾ ഒന്നിനു പറയെ ഒന്നായി, ബിസിനസ്സിൽ വന്നപ്പോൾ, കുടുംബജീവിതത്തിൽ വന്നപ്പോൾ, നടത്തിയ ദൈവത്തെ കരം പിടിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ച ഈ ദൈവത്തെ എത്ര പ്രാവശ്യം സ്തുതിച്ചിട്ടുണ്ട്, എത്ര സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്? ആരെങ്കിലും അത് കേട്ട് ഒരു സാക്ഷ്യം കൂടെ ഉളവാകത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ ദൈവകരങ്ങളിൽ യഥാസ്ഥാനപ്പെടുക. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. ഫിലിപ്പി ലേഖനം 4:6 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കണം. ഒറ്റവാക്കി പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ആവശ്യങ്ങളെ പറയുക, അഥവാ ദൈവസന്നിധിയിൽ കടന്നു വരിക എന്നുള്ളത്. ഞാൻ നിങ്ങളും പ്രാർത്ഥന ഒന്ന് റെക്കോർഡ് ചെയ്ത് കേട്ടാൽ ആവശ്യങ്ങളുടെ ഒരു വലിയ നീണ്ട നിരയാണ്. എന്നാൽ സ്തോത്രത്തോടെ പറയണം. വചനം നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിപ്പാൻ. അങ്ങനെയെങ്കിൽ സ്തോത്രത്തോടെ നാം നമ്മുടെ ആവശ്യങ്ങൾ തമ്പുരാനോട് അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നതിന് അവൻ നിശ്ചയമായും ചെയ്തു തരും. പ്രിയ സഹോദരങ്ങളെ, ഈ എപ്പിസോഡിൽ നാം പഠിക്കുവാൻ ശ്രമിച്ചത് സ്തോത്രത്തിന്റെ വില, അതിന്റെ അമൂല്യത എന്താണ് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നുവരെ ഹൃദയം നിറഞ്ഞ് വാ തുറന്ന് സ്തോത്രം പറയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കിതൊരു താക്കീതാണ്. ദൈവം നടത്തിയ വിധങ്ങളെ, വഴികളെ ഓർത്ത് സ്തോത്രം പറയുവാൻ, നന്ദി പറയുവാൻ ഇപ്പോൾ നിങ്ങൾ തയ്യാറാകുക. ഞാൻ പറഞ്ഞിട്ടല്ല, ആരും ഹേമിച്ചിട്ടുമല്ല, പ്രസംഗിക്കുന്നവരും നിങ്ങളെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസന്മാരും പരസ്തോത്രം എന്ന് നിർബന്ധിച്ചിട്ടുമല്ല, അതൊക്കെ വെറും സൂത്രങ്ങളായിട്ട് മാറും. അല്ല, ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹൃദയം നിറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് കൊമ്പും കുളമ്പുമുള്ള മൂലയേക്കാൾ വിലയുള്ള നമ്മുടെ ഹൃദയത്തിന്റെ യാഗം സമർപ്പിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഇതിനോട് ചേർന്ന് അനേക വാക്യങ്ങളും അനേക വിഷയങ്ങളും പറയാറുണ്ടെങ്കിലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ ജീവിതം ദൈവത്തിന് സൗരഭ്യമാകുന്ന സ്തോത്രാർപ്പണമായി തീരുവാൻ ഇന്നത്തെ വചന ശുശ്രൂഷ ഇടയാക്കട്ടെ. അങ്ങനെ ഒരു മനമാറ്റത്തിന് തയ്യാറായി ആരെങ്കിലും എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹൃദയത്തെ ഏകാഗ്രമാക്കി തലകളെ മണക്കുക. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ നടത്തുന്ന വിധങ്ങളെയും വഴികളെയും ഓർക്കാതെ, തമ്പുരാന് തരേണ്ട മഹത്വം തരാതെ, സ്തോത്രം കരയറ്റാതെ, ഞങ്ങളുടെ സ്വന്തം ഇച്ഛയിൽ ജീവിച്ച കുറവുകൾ കണ്ടെത്തുവാൻ ഇന്നത്തെ വചന ശുശ്രൂഷ സഹായിച്ചതിനായി സ്തോത്രം. ആകയാൽ അങ്ങേക്ക് തരേണ്ട മഹത്വം വേറാർക്കും കൊടുക്കാതെ അങ്ങേക്ക് സ്തുതി കരയറ്റുവാൻ ഹൃദയം നിറഞ്ഞ് ആത്മാർത്ഥതയോടെ കൊമ്പും കുളമ്പുമുള്ള മൂലിയേക്കാൾ അങ്ങേക്ക് പ്രസാദകരമായ സ്തോത്രമർപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ നിലയിൽ ദൈവസ്ഥനെ തീരുമാനമെടുത്ത ഈ നിന്റെ കുഞ്ഞുങ്ങളെ കൈക്കൊള്ളുകയും
ദൈവരാജ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് യേശു മെസ്സിയ മൂലം അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. അമീൻ, അമീൻ, അമീൻ. ഈ തിരുവചനത്താൽ സ്വർഗത്തിലെ ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചാൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ വേലയിൽ മുതിർന്നു വരുവാനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. God bless you all.